ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സദ്യയിലൊക്കെ ഒട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് കേട്ടോ ഇത് ബോളിയാണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ പാൽപ്പായസവും ബോളിയും കൂടെ കൂട്ടി കഴിക്കുന്നത് ചില ഏരിയാസിലൊക്കെ ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെല്ലോ ഇതിനായിട്ട് ഞാൻ കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത് ഞാൻ വെള്ളത്തിലൊന്നും കുതിർത്തി വെക്കുന്നൊന്നുമില്ല കേട്ടോ രണ്ട് കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് കുക്കറിലിട്ട് വേഗിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വിശേഷാവസരങ്ങളിലല്ലാതെ പോലും നമ്മൾക്ക് ഇടയ്ക്കൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റാവുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി ഇത് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വിസിലൊക്കെ മൂന്നെണ്ണം പോയി നമ്മൾ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഞാനിവിടെ ശർക്കരയാണ് ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ശർക്കര ഒന്ന് തട്ടിപ്പൊടിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പം പെട്ടെന്ന് തന്നെ നല്ലോണം ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചൂടിലിരിക്കുന്നോറും ബാക്കിയുള്ളതും കൂടി ആയി വരും ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ കടലപ്പരിപ്പ് ഇവിടെ നല്ലോണം വിന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം ഇത് നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടേതാണ് ഇത്രയും മതി കൂടുതൽ ഇളക്കുമ്പോൾ അത് ഭയങ്കര അങ്ങോട്ട് മിക്സ് മിക്സായിപ്പോവും ഇതിനെ ഞാൻ ചെയ്യാറ് പല രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ എളുപ്പത്തിൽ ചെയ്തെടുക്കാറ് ഇതിൻ്റെ വെള്ളം ഞാൻ ഞാനിങ്ങോട്ട് ഊറ്റിയെടുക്കാറാണ് ഇതുപോലെ ഒരു അരിപ്പ് പാത്രത്തിലിട്ട് കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ മുന്നേ കൂടുതൽ ഇളക്കരുത് കേട്ടോ ഇത് നമ്മൾ വെള്ളം വാർത്തെടുത്തതിന് ശേഷം മാത്രം ഉടച്ചെടുത്താൽ മതി ഈ അരിപ്പ പാത്രത്തിൽ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെയാണ് അതല്ലാതെ തന്നെ നമുക്ക് ജ്യൂസൊക്കെ അരിക്കുന്ന ഇതിനെ മുഴുവനായിട്ട് ഇങ്ങനെ ഒട്ടും തന്നെ കട്ടയില്ലാതെ എടുക്കാം കേട്ടോ അപ്പോൾ അതെത്രയും വെള്ളമുണ്ട് നമ്മുടെ ശർക്കര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഈ കടലപ്പരിപ്പുണ്ടല്ലോ നന്നായിട്ട് ഈ ഒരു രീതിയിലാണ് ഉടച്ചെടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് ഗ്ലാസ് ഉണ്ടല്ലോ സ്റ്റീൽ ഗ്ലാസിൻ്റെ അടിഭാഗം വെച്ചിട്ട് ഇതുപോലെ ഉടച്ചെടുക്കാം അപ്പോൾ നമുക്ക് അരിപ്പൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാം അത്യാവശ്യം നന്നായിട്ട് എന്താണ് വന്നിട്ടുള്ളത് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഈ പോളി കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഇതിന് പറയുന്നത് പുരൻപോളി എന്നാണ് കേട്ടോ അപ്പോൾ ഇതിന് അത്യാവശ്യം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് അരസ്പൂണോളം ഏലയ്ക്ക പൊടിച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ടും നല്ലോണം വാർത്തെടുത്തോണ്ട് തന്നെ ഇത് കറക്റ്റായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ അത് നന്നായിട്ട് അരിച്ചൊഴിച്ചു കൊടുക്കണം അപ്പോൾ അത്യാവശ്യം നല്ല കട്ടി വേണം കേട്ടോ നമ്മുടെ ഈ ശർക്കരയ്ക്ക് ഇല്ലെങ്കിൽ ഒരുപാട് തവണ നമ്മളിട്ട് ഇളക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ കച്ചറിയൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അത്യാവശ്യം നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഇത് ശർക്കര ഈ സിറപ്പുമായിട്ടൊന്ന് യോജിച്ച് വരാനുണ്ട് മാത്രമല്ല ഇത് യോജിച്ച് വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് വരാനുണ്ട് എന്നാലാണിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ ആ ഒരു പാകത്തിന് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് ഇതാ പെട്ടെന്ന് വറ്റി വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇതാ നമ്മുടെ ഈ സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ വെക്കാനുള്ളത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ജ്യൂസിൻ്റെ അരിപ്പയൊന്നുമില്ലാതെ നമ്മൾ ഇതുപോലെ ഉടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് സ്റ്റഫ് ചെയ്യാനുള്ളത് ഇനി ഇത് ഇരിക്കട്ടെ ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മൈദ മാവാണ് എടുക്കുന്നത് കേട്ടോ മൈദപ്പൊടി മൈദപ്പൊടിയാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടുള്ളത് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് സ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പൊടി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഭംഗിയാണ് കേട്ടോ കാണാൻ ഇനി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലോ നെയ്യോ അതുപോലെ കയ്യിലോ ശേഷം പിന്നെ ഇനി നമുക്ക് ഇതിനെ ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന പോലെ തന്നെ ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ കുഴച്ചെടുക്കണം അപ്പോൾ മുഴുവനായിട്ടും ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരും കേട്ടോ ഈ ഒരു കളറിലാണ് ഇരിക്കുക ഇത് നമ്മൾ മഞ്ഞൾ ചേർത്ത് കൊടുത്തോണ്ടോ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇനി ഇതോടെ ഇരിക്കട്ടെ ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കടലപ്പരിപ്പിൻ്റെ കൂട്ടുണ്ടല്ലോ ഇത് ചൂടാറും തോറും നല്ല കട്ടിയായിട്ട് വരും കേട്ടോ ഇതിങ്ങനെ ഉരുട്ടി എടുക്കണം ഇങ്ങനെ ബോൾ പോലെ ഉണ്ടാക്കി ഈ ഒരു പരുവത്തിലാണോ വേണ്ടത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇത് നമ്മൾ മൈദ കൂട്ടം വെച്ചിട്ടില്ലേ അതിൽ സ്റ്റെപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ചപ്പാത്തി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ മാവ് കൂടുതൽ എടുക്കണം കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ബോളി അപ്പോൾ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിട്ടിച്ചെടുക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി ഇതുപോലെ ചിട്ടിച്ചെടുത്ത് ഇതാ ഇതുപോലെ ബോളാക്കിയെടുത്ത് ഈയൊരു കടലമാവിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതുപോലെ വെച്ച് ഇനി ഇതിനെ നന്നായിട്ട് കവർ ചെയ്തെടുക്കണം അപ്പം മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിങ്ങനെ പൊട്ടി വരുമൊന്നുമില്ല ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താൽ മതി പല രീതിയിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെട്ടാ പക്ഷെ നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതിനെ ചപ്പാത്തി കുഴച്ച് പരത്തുന്ന പോലെ തന്നെ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ സ്റ്റെഫിങ് ഒന്നും അധികം ഒന്നും പുറത്തേക്കൊന്നും വരില്ല നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുപോലെ പരത്തി എടുക്കണം അപ്പോൾ പ്രത്യേകിച്ച് സദ്യ ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും പാൽപ്പായസത്തിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു ബോളിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ നന്നായിട്ട് ഇതുപോലെ പരത്തി എടുക്കാം നമുക്ക് ഇത്രയേ ഉള്ളൂ പണി ഇതിൻ്റെ സ്റ്റഫിംഗ് ഒന്നും പുറത്തേക്കൊന്നും ഒട്ടും തന്നെ വന്നിട്ടില്ല കേട്ടോ ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ പരത്തിയെടുത്ത് ചുട്ടെടുക്കുമ്പോൾ അത് ബോൾ പോലെ ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ അടുത്തതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പരത്തിയെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അത് നന്നായിട്ട് ബാക്കിയുള്ളതും കൂടെ ഈയൊരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു കടായി സ്റ്റവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോൾ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് എന്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ ഇതിൽ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏത് ഓയിലാണേലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത് നല്ലെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും തിരിച്ചു മറിച്ചൊക്കെ രണ്ട് മൂന്ന് തവണ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലാണ് വിചാരിച്ച പോലെ ഇതിങ്ങനെ ഫ്ലഫി ആയിട്ട് വരുവുള്ളൂ അപ്പോൾ അതാ കുറച്ചും കൂടെ നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അത് കണ്ടോ ഈ ഒരു രീതിയിലാണിങ്ങനെ ശരിക്കും ഇങ്ങനെ ബോൾ പോലെയായി വരും ഇങ്ങനെ ചെയ്തെടുത്താൽ മതി മൈദ മാവ് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഗോതമ്പ് പൊടിയിലും ഇതേപോലെ തന്നെ ഒട്ടും രുചിയൊന്നും കുറയാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ചപ്പത ബോളി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട എല്ലാവർക്കും ഇഷ്ടമാവും ഇപ്പം മുഴുവനായിട്ടും ഇതുപോലെ തിരിച്ചു മറിച്ചും ഒക്കെ എണ്ണ ചേർത്ത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഇതായി ഇതുപോലെയാണ് ഇരിക്കുക ഇതിൻ്റെ ഉള്ളിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ ഇതിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്കിങ്ങനെ ലെയർ ആയിട്ട് എടുക്കാം രണ്ട് സൈഡിൽ ഇങ്ങനെ അടർത്തി എടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സ്റ്റെഫിംഗ് ഒക്കെ നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റും കേട്ടോ അത്രയും ആയിട്ട് കിട്ടും മൈദ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കണ്ടോ ഈ ഒരു രീതിയിലാണിരിക്കുക വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമ്മൾ പാൽ പായസം കൂടെ ഒഴിച്ച് അത് കൂട്ടി കഴിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെയുള്ള ഓണം റെസിപ്പിയായിട്ടോ അടുത്ത വീഡിയോയിൽ കാണാം